നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇഡി വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡ് ഓഫീസിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി ആലോചിക്കുന്നത്. യങ് ഇന്ത്യൻ കമ്പനിയിലേക്ക് 2019 വരെ ഷെൽ കമ്പനികളിൽ നിന്ന് പണം കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന രേഖകൾ റെയ്ഡുകളിൽ കണ്ടെത്തിയതായി ഇഡി വൃത്തങ്ങൾ അറിയിച്ചു. യങ് ഇന്ത്യൻ കമ്പനിയിലെ 76% ഓഹരികളുടെ ഉടമകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുടേതുമാണ്. അതിനാലാണ് ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി പദ്ധതിയിടുന്നത്. കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡോട്ടെക്സ് മെർച്ചൻഡൈസ് എന്ന കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ യങ് ഇന്ത്യക്ക് ലഭിച്ചതിന്റെ രേഖകൾ നേരത്തെ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നു. ഇതിൽ 50 ലക്ഷം രൂപ കോൺഗ്രസിന് കൈമാറിയാണ് അസോസിയേറ്റഡ് ജേർണലിസ്റ്റിന്റെ ഓഹരി യങ് ഇന്ത്യ വാങ്ങിയത്. ഇതേക്കുറിച്ച് നേരത്തെ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഇഡി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ മറ്റ് ചില ഷെൽ കമ്പനികളിൽ നിന്ന് യങ് ഇന്ത്യൻ എന്ന കമ്പനിക്ക് പണം കൈമാറ്റം ചെയ്യുന്നുവെന്നതിന്റെ രേഖകൾ ലഭിച്ചു എന്നാണ് ഇഡി വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഷെൽ കമ്പനിയിൽ നിന്ന് യഥാർത്ഥത്തിൽ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണ ഏജൻസിക്ക് സംശയമുണ്ട്. നിശ്ചിത ശതമാനം കമ്മീഷൻ വാങ്ങിയ ശേഷം അക്കൗണ്ട് ബുക്കിൽ ഇടപാടിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിച്ചതാണോ എന്ന് ഇഡി പരിശോധിക്കുന്നുണ്ട്. നാഷണൽ ഹെറാൾഡ് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കേസിലെ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ആവശ്യം 2016 സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇതിനുശേഷവും ഷെൽ കമ്പനിയിൽ നിന്ന് യങ് ഇന്ത്യൻ അസോസിയേറ്റഡ് ജേർണൽസ് എന്നിവയിലേക്ക് പണം എത്തിയതിന്റെ രേഖകൾ ലഭിച്ചുവെന്നാണ് ഇഡി അവകാശപ്പെടുന്നത്. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗോയോട് ഇഡി കഴിഞ്ഞ ദിവസം ആരാഞ്ഞിരുന്നു. സോണിയാഗാന്ധിയെ 3 ദിവസവും രാഹുൽ ഗാന്ധിയെ 5 ദിവസവും നേരത്തെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിനെതിരായ പരാതിയിൽ മധ്യപ്രദേശിലും അന്വേഷണം. പത്രത്തിന്റെ പേരിൽ ഭോപ്പാലിൽ വാങ്ങിയ ഭൂമി വാണിജ്യാവശ്യത്തിന് മറച്ചുവിറ്റെന്ന പരാതിയിലാണ് സർക്കാർ അന്വേഷണം. ഗാന്ധി കുടുംബവുമായി ബന്ധമുള്ള നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥതയിലുള്ള സംസ്ഥാനത്തെ ആസ്തികൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ അതോ ഭൂവിനിയോഗത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മധ്യപ്രദേശ് സർക്കാർ അന്വേഷണം ആരംഭിക്കുമെന്ന് സംസ്ഥാന നഗരവികസന മന്ത്രി ഭൂപേന്ദ്ര സിംഗ് പറഞ്ഞത്. സ്വാതന്ത്ര്യസമര സേനാനികളുടെ പേരിൽ ഭൂമി അനുവദിച്ചു. അത് പിന്നീട് കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ കൈമാറി. ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡിന്റെ 5000 കോടി രൂപയുടെ സ്വത്ത് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ പേരിലാണ് എന്നും ഭൂപേന്ദ്ര സിംഗ് പറഞ്ഞു. അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിൽ ഹവാല ബന്ധവുമുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. യങ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയിൽ ഹവാല ബന്ധത്തിലേക്കുള്ള വിരൽ ചൂണ്ടുന്നുവെന്ന രേഖകൾ ലഭിച്ചുവെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന വിവരം. മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹവാല സംഘവുമായി ഇടപാട് നടത്തിയതിന്റെ രേഖകൾ റെയ്ഡിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് ചോദ്യം ചെയ്യലിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നൽകിയ മൊഴികൾ ഇഡി പുനഃപരിശോധിക്കുകയാണെന്നും ഇഡി വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.